പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ക്ലബ് ഹൗസിൽ മുഴങ്ങിക്കേട്ട ചില മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രവാചകനാണോ മഹാൻ അതോ ഞാനാണോ മഹാൻ. ഓരോരുത്തരും ക്ലബ് ഹൗസിലേക്ക് കടന്നു വന്നു, ഓരോ മുസ്ലിം വിശ്വാസികളും കടന്നു വന്നിട്ട് അവര് പറഞ്ഞു എന്റെ പ്രവാചകനാണ് മഹാൻ. അപ്പൊ പ്രവാചകൻ ചെയ്ത പല പല കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിച്ചിട്ട് നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങളിത് ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇല്ല, അപ്പോൾ പ്രവാചകനേക്കാൾ മഹാൻ താങ്കളാണ് എന്ന് അക്കമിട്ട് തെളിവുകളടക്കം ക്രിസ്ത്യാനികൾ ഇവരെ മനസ്സിലാക്കി വിട്ടു. വീണ്ടും വന്നിട്ട് എന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പബ്ലിക്കായിട്ട് ചാനലിൽ വന്നിരുന്ന് അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ള ആളുകൾ ചോദിച്ചത് നമ്മൾ കേട്ടു. പ്രവാചകനിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന 5 മാതൃകകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോൾ ഹാരിസ് മദനിക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല. എന്താണ് പ്രവാചകന്റെ മാതൃക, എന്താണ് പ്രവാചകന്റെ ചര്യ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ അങ്ങനെ തന്നെ പിൻപറ്റണം. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവാദം നൽകിയ കാര്യങ്ങൾ. ചില നിയമങ്ങൾ പ്രവാചകന് മാത്രം സ്വന്തമാണ്, ചില നിയമങ്ങൾ ആമാണ്, പൊതുവായിട്ട് എല്ലാ ആൾക്കാർക്കും ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന നിയമങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് പ്രവാചകന്റെ ഒരു അനുചരൻ പ്രവാചകനോട് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ എനിക്ക് സ്വർഗം കിട്ടും? ആ കിട്ടുമല്ലോ, സംശയം എന്താ, നീ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാ മതി, അല്ല ഞാൻ വ്യഭിചരിച്ചാലും ആ കിട്ടുമെന്നേ സ്വർഗം, അല്ല കിട്ടും, കള്ളു കുടിച്ചാൽ ആ കിട്ടും, ഇത് എനിക്ക് മാത്രമുള്ള നിയമമാണോ? അല്ല, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ട് മരിക്കാൻ ഇടയാകരുത്, എന്നാൽ അതുമാത്രം അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല, അള്ളാഹുവിന്റെ കുരു അത്രമാത്രം പൊട്ടും, അതുകൊണ്ട് പടച്ചവൻ അത് ഒരിക്കലും ക്ഷമിക്കില്ല. പടച്ചവൻ ഒരിക്കലും ക്ഷമിക്കാത്ത കുറ്റമാണ് അള്ളാഹുവിന് അർപ്പിക്കേണ്ടുന്ന സ്തുതികളും കീഴ്വണക്കങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ കേവലം സൃഷ്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ അർപ്പിച്ചാൽ അള്ളാഹു അത് ക്ഷമിക്കുകയേയില്ല. ഇപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹദീസ് എന്ന ഒരു പുസ്തകമാണ്, അതായത് മആരിഫുൽ ഹദീസ്, ഇത് ഞാൻ കാണിച്ചു തരാം. മആരിഫുൽ ഹദീസ് എന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് മാനസിക സങ്കീർണതകളിൽ സംഘർഷങ്ങളിൽ നമ്മളങ്ങനെ പോകുമ്പോൾ ഇതെടുത്തൊന്ന് നോക്കിയാൽ മതിയാകും, കുറച്ച് ചിന്തിക്കാൻ പറ്റും, കുറച്ച് ചിരിക്കാനും പറ്റും. നമ്മൾ വിചാരിക്കും, ചോ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും വലിയ വട്ടത്തിൽ നിന്ന്, അതിനേക്കാൾ വലിയ വട്ടന്മാരുണ്ടല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം, ചേട്ടാ എനിക്കാണ് ഏറ്റവും വലിയ വിഷമം, ആ എന്നേക്കാൾ വിഷമിക്കുന്നവർ വേറെ ഉണ്ടല്ലേ എന്നറിയുമ്പോൾ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല, അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ലെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം പോലെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ പൊതുവെ മലയാളികൾക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സന്തോഷം. അപ്പോൾ ഈ ഹദീസ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിൻ്റെ സമർപ്പണം എന്നും പറഞ്ഞ് ഫസ്റ്റ് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. ആ പേജാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ആ പേജ് ആദ്യം നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. ഇത് മആരിഫുൽ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമാണ്. മആരിഫുൽ ഹദീസ് വാല്യം 1, ഇത് യുക്തിവാദി എഴുതിയ പുസ്തകമല്ല, മൗലാന മുഹമ്മദ് മൻസൂർ നുഉമാനി. കണ്ടല്ലോ ഈ പുസ്തകത്തിന്റെ അതിന്റെ മുഖപുര തന്നെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമ്മളാരും എഴുതിയ പുസ്തകമല്ല, അബ്ദുൽ ഷക്കൂർ കാസിമി, മുഹമ്മദ് മിസ്അബ് നദ്വി, സെയ്യിദ് ഹസനി അക്കാദമി, ദാറുലുലൂം ഇസ്ലാമിയ, ഓച്ചിറ, കൊല്ലം, കേരള. അവരുടെ വെബ്സൈറ്റ് ഐ ഡി അടക്കമുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഞങ്ങളാരും എഴുതിയ പുസ്തകമല്ല, യുക്തിവാദിയുടെ പുസ്തകമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതാ മആരിഫുൽ ഹദീസ് 300 രൂപ കൊടുത്ത് വാങ്ങിച്ച പുസ്തകമാണ്. കണ്ടല്ലോ, ഇത് കുറച്ച് ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. സമർപ്പണം എന്നും പറഞ്ഞെഴുതിയിരിക്കുന്നത് ഈ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും തങ്ങളുടെ മാർഗദർശനത്തെയും ഉത്തമ മാതൃകയെയും പിൻപറ്റുന്നതിൽ മാത്രമാണ് നമ്മുടെയും മുഴുവൻ മാനവരാശിയുടെയും വിജയമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും തങ്ങളുടെ സന്ദേശങ്ങളും ജീവിത ശൈലികളും ശരിയായി ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളുടെയും സമക്ഷത്തിൽ ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നു. വരൂ, വിജ്ഞാനത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും മാർഗത്തിലൂടെ, വിജ്ഞാനത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും മാർഗത്തിലൂടെ നബവി ഹദീസ് സദസ്സിൽ സന്നിഹിതരായ
സന്നിഹിതരായി തിരുവചനങ്ങൾ കേൾക്കാം. പ്രകാശത്തിന്റെ ഈ ഉറവിടത്തിൽ നിന്നും നമ്മുടെ ഇരുളടഞ്ഞ മനസ്സുകൾക്ക് പ്രകാശം കരസ്ഥമാക്കാം. സമർപ്പണം ഇങ്ങനെ, നമ്മൾ ആദ്യം ഉമ്മറമാണ് കാണുന്നത്, പിന്നാമ്പുറം പിന്നെ കാണാം. ഇത് കണ്ടല്ലോ, ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചോ കേട്ടോ. ഈ പുസ്തകം ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, ഈ പുസ്തകത്തിന്റെ ഫസ്റ്റാണ് സമർപ്പണം കൊടുത്തിരിക്കുന്നത്, വാല്യം 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ നായകൻ, മുമ്പിൽ നിന്ന് നയിക്കുന്ന നായകൻ മുഹമ്മദ് റസൂലുള്ളാഹിയെ അംഗീകരിക്കുകയും, അതായത് ഒരു മനുഷ്യൻ അംഗീകാരം പിടിച്ചു പറ്റേണ്ടവനല്ല, സ്വതവേ വന്നു ചേരേണ്ടതാണ്, നിർബന്ധിച്ച് പിടിച്ചു വാങ്ങേണ്ടുന്ന ഒന്നല്ല, ഞെക്കിപ്പഴിപ്പിച്ചാൽ അതിന് മധുരം ഉണ്ടാകില്ല, ഇത് പിടിച്ചു വാങ്ങുവാണ്. എന്നെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ, തുഹിബ്ബൂൻ ഹുബ്ബ് ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, സ്നേഹവും ഇഷ്ടവും രണ്ടാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും, പിന്നെ ഒരു ബോണസും കൂടി വേറെ ഉണ്ട്, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പോ രണ്ടുണ്ട് കാര്യം, ഒരു പടിക്ക് രണ്ട് പക്ഷിയാണ്. അള്ളാഹുവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മതി, നബിയെ പിൻപറ്റണം. ഇത് രണ്ടും ചെയ്താൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇഷ്ടമുണ്ടല്ലോ പഠിച്ചവനോട്. അപ്പൊ ആ ഇഷ്ടത്തോടൊപ്പം തന്നെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, അള്ളാഹുവിന്റെ ദൂതനാണല്ലോ. ആ ദൂതനെ കൂടി അംഗീകരിച്ചാൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടും, പാവം പുറത്തു തരികയും ചെയ്യും. എന്ത് തെമ്മാടിത്തം വേണമെങ്കിലും ധൈര്യമായിട്ട് കാണിക്കാം, നബിയെ പിൻപറ്റിയാൽ മതി. നബിയെ പിൻപറ്റിയാൽ തന്നെ അതൊക്കെ കാണിക്കേണ്ടി വരും, പോട്ടെ. അപ്പോ നബിയെ അംഗീകരിക്കുകയും തങ്ങളുടെ മാർഗദർശനത്തെയും ഉത്തമ മാതൃകയെയും പിൻപറ്റുന്നതിൽ മാത്രമാണ് നമ്മുടെയും മുഴുവൻ മാനവരാശിയുടെയും വിജയം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകൻ ചെയ്തത് എന്തോ അത് അങ്ങനെ തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. എന്നാലാണ് നമ്മൾ ശരിയായ ഒരു വിശ്വാസിയായി മാറുക. പ്രവാചകൻ ചെയ്ത 5 പ്രധാനപ്പെട്ട മാതൃകകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 1, പ്രവാചകന്റെ പിതാവിനെ സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു. ഉറപ്പില്ല, പിതാവ് മരിച്ച് 2 വർഷങ്ങളിലധികം കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ളയുടെ മകനാണോ, ദിവ്യഗർഭമാണ് മുഹമ്മദ് നബിയുടേത്. അപ്പൊ കുന്നിൻ ചെരുവിലെ നട്ടുനനയ്ക്കാത്ത ഈത്തപ്പന എന്ന പ്രവാചകനെ മക്കയിലെ ആൾക്കാർ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി. അപ്പോൾ പിതൃത്വം ഇപ്പോഴും, മുഹമ്മദ് നബിയുടെ പിതൃത്വം ഇപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണെന്നർത്ഥം. ഖുറൈഷി കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയപ്പെടുമ്പോഴും ആ പിതാവും ഈ മകനും തമ്മിൽ ഒരു ബന്ധവും സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ ശാസ്ത്രീയതകളെ ഒക്കെ മാറ്റി നിർത്തി ഖുർആനിന്റെ ശാസ്ത്രമാണ് 2.5 വർഷത്തെ ദിവ്യഗർഭം. ചില മെഗാ സീരിയലുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പോട്ടെ. അങ്ങനെ ഒരു കുട്ടി, പിതാവ് മരണപ്പെട്ടു, 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ഒരു മുസ്ലിമായിട്ട് അംഗീകരിച്ചാൽ മതി. അതും പോട്ടെ, മരിച്ചുപോയ മനുഷ്യന്റെ കുട്ടിയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? 1. ഇനിയും 2, ഈ പ്രവാചകന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജിബ്രീൽ വന്നു മതിലിനോട് ചേർത്ത് നിർത്തി മാറു മാന്തി പൊളിച്ചതിനകത്തുനിന്ന് പൈശാചിക അംശം എടുത്ത് നീക്കം ചെയ്തു, എന്നിട്ട് നെഞ്ചൊക്കെ തുന്നിക്കെട്ടി സർജറി ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2. അടുത്ത 3, പ്രവാചകൻ കഴുതയും കുതിരയും അല്ലാത്ത ഒരു പെണ്ണിന്റെ പുറത്തു കയറി 7 ആകാശങ്ങൾക്കപ്പുറം ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ച 1000 മൈലുകൾ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നെന്നും സ്വർഗവും നരകവും കണ്ടെന്നും അവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ് നമസ്കാരം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? 3 മാതൃകയും നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ലാത്തത് കൊണ്ട് തള്ളിക്കളയേണ്ടി വരും. ഇനിയും 4 മാതൃക, 53 വയസ്സിൽ 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് വിവാഹം ആലോചിക്കുകയോ ആ കുഞ്ഞിന്റെ പിതാവിനെ ഭക്തി ചൂഷണം ചെയ്ത് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവരെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കും? പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം യുദ്ധങ്ങൾ, ഈ യുദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനായിരുന്നു? സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും യുദ്ധങ്ങളോ? മനുഷ്യന്റെ ചോര കൊണ്ട് ആ ചോരയ്ക്ക് മുകളിൽ ചവിട്ടു നിന്നുകൊണ്ട് എന്ത് തരത്തിലുള്ള സമാധാനമാണ് നിലനിർത്താൻ സാധിക്കുന്നത്?
ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഹദീസ് എന്നാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഹദീസുകൾ അകത്തേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പ്രവാചകന്റെ സന്ദേശങ്ങളും ജീവിത ശൈലികളും, പ്രവാചകന്റെ ജീവിതത്തിന്റെ ശൈലിയൊക്കെ അറിയണമെങ്കിൽ ആയിഷയോടും സഫിയയോടും ഖദീജയോടും അതുപോലെ സൗദയോടും ഒക്കെ ചോദിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു പ്രവാചകന്റെ ജീവിത ശൈലി എന്ന്. അഫ്സ പറഞ്ഞു തരും, മരിയത്തുൽ ഖിബ്തി പറഞ്ഞു തരും, എല്ലാത്തിനും പിന്നിൽ ഓരോരോ ചരിത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അപ്പോ വിജ്ഞാനത്തിന്റെയും സങ്കല്പത്തിന്റെയും മാർഗത്തിൽ അത് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും ഒരു സങ്കല്പം മാത്രമാണ്, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇതിനില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ആമുഖം മാത്രമേ വായിച്ചിട്ടുള്ളൂ, അതിന്റെ അകത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹദീസുകൾ ഒന്നൊന്നായി നമുക്കൊന്ന് പഠിക്കാം.